എല്ലാവർക്കും ഇലിയമ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കാൻ പോകുന്നത് ചക്ക പുഴുക്ക്, ഒരു ചക്ക വേവിക്കുന്നത് ആണ്. ഇനി നമുക്ക് ചക്കയുടെ ഗുണങ്ങളെപ്പറ്റി പറയാം. ചക്ക പ്ലാവ് എന്ന് പറയുന്ന മരത്തിൽ നിന്നാണ് വരുന്നത്. അത് കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചക്ക. ഇത് കാണപ്പെടുന്നത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ആഫ്രിക്ക, വിയറ്റ്നാം എന്നീ സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിലാണ് ഇതുള്ളത്. ഇനി അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാം. ദോഷം നോക്കിയാൽ ചക്ക പഴുത്തത് അമിതമായി കഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം എന്ന് പറഞ്ഞാലും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഒന്നാണ് ചക്കപ്പഴം. കലോറി റേറ്റ് വെച്ച് നോക്കിയാലും അത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് ഇത് കഴിച്ചാൽ പഞ്ചസാര കുറഞ്ഞു കിട്ടും, ബി പി കുറയും. അതുപോലെ തന്നെ നമുക്ക് അയൺ, വിളർച്ചയുള്ളവർക്ക് ഇതിൽ നിന്നും അയൺ കിട്ടും. ഇത് ഒത്തിരി വൈറ്റമിൻസ് അതിനകത്തുണ്ട്. വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. വൈറ്റമിൻ ബി ഉണ്ട്. ഇത് ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ്. അതിലുപരി ഇത് നാര് ഒത്തിരിയുള്ള ഒരു ഇത് പഴമായതുകൊണ്ട് പച്ചയായാലും പഴുത്തതായാലും നമുക്ക് ക്യാൻസർ സെല്ലുകളെ നമ്മുടെ കോളൽ നിന്നും അകറ്റുന്നു, മലബന്ധം മാറ്റുന്നു, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടാതെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുമാണ്. അതുകൊണ്ട് ചക്കയിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. ആരും ഇതിനെ കളയരുത്, ഉപയോഗിക്കണം. തടി കുറയ്ക്കാൻ നല്ലതാണ്. ഗുണങ്ങളാണ് ഏറ്റവും കൂടുതൽ, ദോഷം കുറവാണ്. ബി പി എ കുറയ്ക്കുന്നു, കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, വെയിറ്റ് ലോസിന് ഒത്തിരി നല്ലതാണ്. ഇതിനെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ ഡെയിലി ഇത് കഴിച്ചാൽ നല്ലതാണ്. കുരുവാണെങ്കിൽ സോളിബിളും ഇൻസോളിബിളും വൈറ്റമിൻസ് ഉണ്ട്. കുരു കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. കുരു കൊണ്ട് ചക്കക്കുരുകൊണ്ട് പഴയ കാലത്ത് അമ്മച്ചിമാർ ചക്ക ഉണക്കി സൂക്ഷിക്കാറുമുണ്ട്, ചക്കക്കുരു വയ്ക്കാറുണ്ട്. നമുക്ക് മഴക്കാലം വരുമ്പോൾ ഇതിനെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചക്കയെ ഒരു പാഴ് വസ്തുവാണെന്ന് വിചാരിച്ച് ആരും ഉപേക്ഷിക്കരുത്, വേസ്റ്റാക്കി കളയരുത്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി ചെയ്യുന്നത് ചക്ക വേവിക്കലാണ്. ഇനി നമുക്ക് അതിനെ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. ചക്ക നന്നാക്കി കഴിഞ്ഞു, ഇത്ര തേങ്ങ അടിക്കുന്നു. ചക്ക കുറവായതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു. തേങ്ങ ഇരിക്കിടുന്നു. ഒരു വലിയ പച്ചമുളകും 2 കാന്താരിയും, 5 ഉള്ളി, ഇത്രയും വെളുത്തുള്ളി. അതിനകത്തോട്ട് ഈ മെഷർമെൻറ്റിൽ ഇത്ര ഉപ്പിടുന്നു, കുറച്ചേ ഉള്ളൂല്ലോ. മഞ്ഞൾപ്പൊടി ഇത്ര ഇടുന്നു. ഇത്രയും ജീരകം ഇടുന്നു. ഫ്രഷ് ഇല്ല, കഴുകിയെടുത്ത ഡ്രൈഡ് 1 കറിവേപ്പില ഇട്ടു. ഇനി ഇതിനെ അരച്ചെടുക്കട്ടെ. മിക്സിയുടെ ഗ്രൈൻഡറിൽ അരച്ചെടുത്തു. ഇനി ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ഈ പാത്രം കഴുകി ഒഴിക്കുന്നു. ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി കുക്കർ അടച്ച്, കുക്കർ അടപ്പത്ത് വെച്ച് 1 വിസിൽ വന്നു. ഇനി സിമ്മറിലിടുന്നു, 2 വിസിൽ വന്നു. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ആവി തീർന്നു, കുക്കർ തുറക്കട്ടെ. ഇളക്കുന്നു. ഇത് വരിക്ക ചക്കയാണ്, കോഴയല്ല. ഇനി കടുക് വറുത്തു. വരിക്ക ചക്ക എന്ന് പറഞ്ഞാൽ ഹാർഡും കൂഴ ചക്ക എന്ന് പറഞ്ഞാൽ സോഫ്റ്റുമാണ്. ഇനി അത് ചൂടാക്കും. 1 ടീസ്പൂൺ കടുകിടുന്നു. ഉള്ളിയിടുന്നു, ഉള്ളി മൂത്തു, കറിവേപ്പില ഇടുന്നു, 2 വറ്റൽമുളക് ഇടുന്നു,
മൂത്തു ഇതാ ഇതിനെ ചക്കയിലോട്ട് ഒഴിക്കുന്നു. ഇനി അതിനെ ഇളക്കട്ടെ. വെന്തിയിട്ടുണ്ട്, ചക്ക വരിക്കുകയാണ്. അങ്ങനെ ചക്ക പുഴുക്ക് ഓർ ചക്ക വേവിച്ച് റെഡി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കോണിലൊന്ന് പ്രസ് ചെയ്യണം, ഓൾ വരും അതിനകത്തൊന്ന് തൊടണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ബോക്സിൽ കമൻസ് എഴുതുക നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.